കാലത്തിനുമേൽ നേരിന്റെ കയ്യൊപ്പ് വർത്തമാനം ദിനപത്രം. ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത് കാണാവുന്ന ദൂരത്തിൽ, കേൾക്കാവുന്ന ദൂരത്തിൽ, സ്പർശിക്കാവുന്ന ദൂരത്തിലാണ്. ഞാനൊരു ഒരു കവിത ഇപ്പോഴെഴുതിയൊരു ചെറിയൊരു നാൽക്കാലിയിൽ ആരംഭിക്കാം. അല്ലമീനെന്നാൽ സത്യസന്ധൻ, നബി സത്യസന്ധൻ, ഹീറാ ഗുഹയിൽ തപം ചെയ്തിരിക്കവേ മലമുകളിൽ നിന്നും മലക്കിന്ത ശബ്ദം, കയ്യിലൊരു ലിഖിതവും കൊണ്ട് ജബ്രീൽ മലക്കിന്റെ ശബ്ദം. നീ കുറിമാനമൊന്നു വായിക്കുക, വായിക്കുവാൻ എനിക്കറിയില്ല എന്നായി മറുവാക്കു ചൊല്ലുന്നു നബി തിരുമേനി. നീ കുറിമാനമൊന്നു വായിക്കുക, വായിക്കുവാൻ എനിക്കറിയില്ല എന്നായി മറുവാക്കു ചൊല്ലുന്നു നബി തിരുമേനി. നാഥന്റെ നാമത്തിലാവട്ടെ വായന, അത്യുദാരത്തിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന നാഥൻ, തൂലികയാലെ പഠിപ്പിച്ച നാഥൻ, തന്നെയറിയാൻ മർത്യന്നു പാഠങ്ങൾ തൂലികയാലെ പഠിപ്പിച്ച നാഥൻ. നാഥന്റെ നാമത്തിലാവട്ടെ വായന. ഞാൻ പറയുന്നത് നാഥന്റെ നാമത്തിലാവട്ടെ ജീവിതം എന്നാണ്. അതാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ നബി തിരുമേനി ജീവിതത്തിലെ ഒരിക്കലും കള്ളം പറയാത്ത സത്യസന്ധനായ അല്ലമീൻ എന്ന് അപരനാമധേയമുള്ള നബി തിരുമേനിയുടെ മുമ്പിൽ അവതരിക്കപ്പെട്ട ഈ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ സൂക്തങ്ങളുടെ ഒരു ബീജമാണ് ഞാനിവിടെ ചെറിയ കവിതയിൽ കുറിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ വായന ഇത്, ഈ വായന അല്ലെങ്കിൽ ഈ അനുഷ്ഠാനം, ഈ സത്യസന്ധത, അത് എന്നും ജീവിതത്തിൽ പരിപാലിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഭഗവത്ഗീതയോടൊപ്പം വിശുദ്ധ ഖുർആനും ഗംഗാജലത്തോടൊപ്പം സംസം ജലവും സൂക്ഷിക്കുന്ന സ്നേഹമിശ്രണമായ ഒരു ചെറിയ വീടാണ് എന്റേത്. ഇത് ഞാൻ അഭിമാനിക്കുന്നു. നമസ്കാരം.